നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ നിഷ്പക്ഷമായ ഒരു നേർക്കാഴ്ചയാണ് ഈ വീഡിയോ. ഇതിൽ ഇസ്രയേൽ സൈനികരുടെ മനുഷ്യത്വവും ഒപ്പം ഗാസ നിവാസികളുടെ നിസ്സഹായതയും നമ്മളെ വേദനിപ്പിക്കും. കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിലും വീഡിയോ മുഴുവൻ കാണുമല്ലോ. ഗാസ നിവാസികൾ അടക്കാനാകാത്ത വിഷമത്തോടെ ചോദിക്കുന്നത് ഒന്നാണ്, എന്തിനാണ് നിങ്ങൾ ഇവിടെ ബോംബ് വർഷിക്കുന്നത്? ഞങ്ങളെ സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചുകൂടെ? ഇതിന് ഇസ്രയേലിന് ഒരു മറുപടിയേ ഉള്ളൂ, നിങ്ങൾ കാണാത്തത് ഞങ്ങൾ കാണുന്നു. ശരിയാണ്, ഗാസയിലെ നിരപരാധികളുടെ ജീവനെടുക്കുന്നതിൽ ഇസ്രയേലി സൈന്യത്തിനും വിഷമമുണ്ട്. അവരും മനുഷ്യരാണ്, സഹജീവികളുടെ വേദന അവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ അവരും നിസ്സഹായരാണ്. ഹമാസ് തുരങ്കങ്ങൾ നശിപ്പിക്കാനുള്ള ഉത്തരവ് സൈന്യത്തിന് കിട്ടിക്കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ഹമാസ് ഒളിത്താവളങ്ങൾ ജനവാസ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സൈനികർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു, ഗാസ നിവാസികളെ നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിഞ്ഞു പോകൂ, ഞങ്ങൾക്ക് നിങ്ങളുടെ വേദന കാണാനാകുന്നില്ല. ഹമാസിനെതിരെ യുദ്ധകാഹളം മുഴക്കി ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ ഗാസയിൽ ബോംബ് വർഷമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഗാസയിലെ സാധാരണക്കാരുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം എത്തുന്നുണ്ട്. ആ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇസ്രയേൽ ഇന്റലിജൻസിൽ നിന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് ബോംബ് ചെയ്യാനുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമുണ്ട്. എത്രയും പെട്ടെന്ന് ഗാസ സിറ്റി ഒഴിഞ്ഞു പോകണം. വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇസ്രയേൽ സൈന്യം ഗാസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഫോൺ തനിക്ക് കിട്ടിയതായാണ് മുഹമ്മദ് ഷഹീൻ എന്ന ഡെന്റൽ ഡോക്ടർ പറയുന്നത്. ഇത്തരത്തിൽ മുന്നറിയിപ്പ് കോൾ ലഭിച്ച ആളാണെന്ന് അൽസഹ്ര നിവാസികൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മഹമ്മൂദുമായി ബന്ധപ്പെടുന്നത്. ആ ഫോൺ കോളിനെ കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിൽ നിന്നും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇസ്രയേൽ യുദ്ധക്കുറ്റം ചെയ്തു എന്ന് പറയുന്നത് വെറുതെയാണ്. ഇസ്രയേൽ നിർബന്ധിതമായും ബോംബ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രയേൽ യുദ്ധക്കുറ്റം ചെയ്യുന്നില്ല, കാരണം ഹമാസിനെ തീവ്രവാദികളെ അവർക്ക് ഒഴിപ്പിച്ചേ തീരൂ. ഒക്ടോബർ 19 വ്യാഴാഴ്ച ഏകദേശം 6:30 മുഹമ്മദ് ഷഹീദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഗാസ മുനമ്പിന്റെ വടക്കുഭാഗത്തുള്ള മധ്യവർഗ പ്രദേശമായ അൽസഹ്രയിലെ തന്റെ 3-ാം നിലയിലെ 3 കിടപ്പുമുറികളിലുള്ള ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇതുവരെ ആ കെട്ടിടത്തിലേക്ക് ബോംബ് വർഷമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സ്വന്തം ഫ്ളാറ്റിൽ തന്നെയായിരുന്നു. ആ വിളി 1 മണിക്കൂറിലധികമാണ് നീണ്ടുനിന്നത്. ആ അജ്ഞാത ശബ്ദം മുഹമ്മദിനെ മുഴുവൻ പേര് ചൊല്ലിയാണ് അഭിസംബോധന ചെയ്തത്. കുറ്റമറ്റ അറബിയിലായിരുന്നു സംസാരം. 3 ടവറുകളിൽ ഇസ്രയേൽ സേനയുടെ ബോംബ് വർഷം ഉണ്ടാകുമെന്നും ചുറ്റുമുള്ള പ്രദേശം ഒഴിപ്പിക്കാനാണ് ഇസ്രയേൽ ഇന്റലിജൻസിൽ നിന്ന് വിളിച്ച ആൾ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത്. മുഹമ്മദിന്റെ ടവർ നേരിട്ട് ഭീഷണിയിലായിരുന്നില്ല, എന്നാൽ അടുത്തുള്ള ഫ്ളാറ്റുകളിലെ 100 കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്തവും അവരുടെ ജീവനും മുഹമ്മദിന്റെ കയ്യിലായി. ഒരു നിമിഷം സംശയിച്ചു എങ്കിലും അബു ഖാലിദ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ ഇസ്രയേൽ ഇന്റലിജൻസ് ഓഫീസറോട് ഫോൺ വെക്കരുത് എന്ന് മുഹമ്മദ് ആവശ്യപ്പെട്ടു. ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദിന് വിശ്വസിക്കാനായിരുന്നില്ല. ഫോൺ വ്യാജമായിരിക്കാം എന്ന് ചുറ്റുമുള്ളവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. യുദ്ധം ആരംഭിച്ചതു മുതൽ വ്യാജ കോളുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശങ്ങൾ കമ്മ്യൂണിറ്റി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോളും യഥാർത്ഥമാണെന്ന് തെളിയിക്കാൻ ഒരു മുന്നറിയിപ്പ് വെടിയുതിർക്കാൻ മുഹമ്മദ് ഫോണിലെ ശബ്ദത്തോട് ആവശ്യപ്പെട്ടു. അപ്പോഴും ഉറങ്ങുന്നവർ തെരുവിൽ നിന്നുള്ള നിലവിളി കേട്ടില്ലെങ്കിൽ വെടിയൊച്ചയെങ്കിലും കേട്ട് ഉണരുമെന്നും അവർ രക്ഷപ്പെടുമെന്നും ഉള്ള ഉദ്ദേശവും മുഹമ്മദിന് ഉണ്ടായിരുന്നു. മുഹമ്മദ് ഇങ്ങനെ ആവശ്യപ്പെട്ടതോടെ മുഹമ്മദിനെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലേക്ക് ഡ്രോണിൽ നിന്നും വെടിയുതിർന്നു. എന്നിട്ടും വിശ്വാസം വരാതെ നിങ്ങൾ ബോംബിടുന്നതിന് മുൻപ് മറ്റൊരു മുന്നറിയിപ്പ് വെടിവെക്കാൻ മുഹമ്മദ് ആ അജ്ഞാതനോട് ആവശ്യപ്പെടുകയാണ്. മുഹമ്മദ് പറയുന്നു, ഇതോടെ ഒന്നുകൂടി വെടിമുഴങ്ങി. അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ആ മനുഷ്യനോട് ക്ഷമയോടെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെ ചതിക്കരുത്, ആളുകൾ ഇപ്പോഴും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സമയം വേണം, ബോംബ് എറിയരുത് എന്ന് അപേക്ഷിച്ചു. മുഹമ്മദിന് സമയം നൽകാമെന്നും ആരും മരിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ലെന്നും ഇസ്രയേൽ സൈനികൻ പറയുന്നു. ആർക്കും പരിക്കേൽക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് മുഹമ്മദും പ്രതികരിച്ചു. ഫോൺ കോൾ തുടർന്നുകൊണ്ട് തന്നെ ആ ഡോക്ടർ തന്റെ അയൽക്കാരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാൻ നേതൃത്വം നൽകി.
തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ തെരുവിലൂടെ ഓടി ആൾക്കാരോട് മാറിപ്പോകാൻ അഭ്യർത്ഥിച്ചു. ഇതോടെ ആളുകൾ കൂട്ടനിലവിളിയോടെ ഒഴിഞ്ഞുപോകാൻ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. സാധാരണയായി സമാധാനപരമായ ഈ നഗരത്തിലെ നിവാസികൾ നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. അവരിൽ പലരും പൈജാമയോ പ്രാർത്ഥനാ വസ്ത്രമോ മാത്രം ധരിച്ച് ജീവൻ രക്ഷിക്കാനായി ഓടിപ്പോയി. ഈ പ്രദേശം വാദി ഗാസ നദിയുടെ വടക്ക് ഭാഗത്തുള്ളതാണ്. യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ഇസ്രയേൽ ഇവിടെയുള്ളവരോട് ആ പ്രദേശം വിട്ടുപോകാനും തെക്കോട്ട് നീങ്ങാനും ആവശ്യപ്പെട്ടിരുന്നു. ആധുനികമായ ഫ്ളാറ്റുകളും ഷോപ്പുകൾ, കഫേകൾ, സർവകലാശാലകൾ, സ്കൂളുകൾ, പാർക്കുകൾ, അങ്ങനെയെല്ലാമുള്ള വളരെ ജനവാസ കേന്ദ്രം തന്നെയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇവിടം ഇസ്രയേൽ അവരുടെ ബോംബുകൾ വർഷിക്കാനുള്ള ഒരു ലക്ഷ്യമാക്കി മാറ്റിയതെന്ന് മഹമ്മൂദിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ മഹമ്മൂദ് ഫോണിലുള്ള അജ്ഞാതനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ബോംബിടാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ആ ഓഫീസർ വിശദീകരിച്ചില്ല. ഇത് എന്നേക്കാളും നിങ്ങളെക്കാളും വലിയ ആളുകളുടെ ഉത്തരവാണ്. ഞങ്ങൾക്ക് ബോംബ് ചെയ്യാൻ ഉത്തരവുണ്ട്. കൂടുതൽ വിശദീകരിക്കാനും കഴിയില്ല. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഒഴിവായതോടെ ബോംബിംഗ് ആരംഭിക്കുമെന്ന് ആ മനുഷ്യൻ മഹമ്മൂദിനെ അറിയിച്ചു. ഒരു ഇസ്രയേൽ വിമാനം തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ടു. മഹമ്മൂദ് തന്റെ സ്വന്തം അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ അയൽപ്പക്കത്തുള്ള 3 ടവറുകളിലേക്ക് നോക്കി. അതിലൊന്ന് ബോംബ് വീണ് നിലംപൊത്തി. തുടർന്ന് മറ്റു 2 ബ്ലോക്കുകളും തകർന്നടിഞ്ഞു. ഇതോടെ വീണ്ടും ഓഫീസറുടെ ശബ്ദം ഫോണിൽ കേട്ടു, ഞങ്ങൾ ലക്ഷ്യം പൂർത്തിയാക്കി, ഇനി നിങ്ങൾക്ക് തിരികെ പോകാം. പ്രാദേശിക അധികാരികൾ റോഡിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും അവശിഷ്ടങ്ങളിൽ തീ അണയ്ക്കുകയും ചെയ്തു. വീടുകൾ കേടുകൂടാതെയിരുന്നവർ തിരിച്ചെത്തി. അവർ ഇനി ബോംബിടില്ലെന്ന് കരുതി കുറെ പേർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ പോലീസ് ഓഫീസറോട് മഹമ്മൂദ് ഇങ്ങനെ പറഞ്ഞു, അൽസഹറ ഒരു സിവിലിയൻ ഏരിയയാണ്. ഇവിടെ ആരും അപരിചിതരല്ല. 15 വർഷമായി ഈ ഗാസ പരിസരത്ത് തന്നെ താമസിച്ചു വരുന്നവരാണ് ഞങ്ങൾ. തിരക്കേറിയ ഡെന്റൽ പ്രാക്ടീസ് നടത്തുന്ന ആളാണ് ഞാൻ. കുടുംബമായി ഇവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, മഹമ്മൂദ് പോലീസ് ഓഫീസറോട് പറഞ്ഞു. ഇത് അതിർത്തി പ്രദേശവുമല്ല. ഞങ്ങൾ മുമ്പ് ഏറ്റുമുട്ടലുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പുറത്തുള്ള പ്രദേശമായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ളവർ ഒന്നുമില്ലാത്തവരായി. ഓഫീസർ ഇത് കേട്ട് ഒന്നും പറഞ്ഞില്ല. ആ കോൾ അവിടെ കട്ടായി. പക്ഷേ ആ ദിവസം മഹമ്മൂദ് തന്റെ ഫ്ളാറ്റിൽ തന്റെ ഇശാ നമസ്കാരം പൂർത്തിയാക്കിയപ്പോൾ ഫോണിൽ സ്വകാര്യ നമ്പറിൽ നിന്ന് വീണ്ടും ഒരു മിസ്ഡുകൾ കണ്ടു. ഇതോടെ മഹമ്മൂദിന് പേടിയായി. വീണ്ടും ഒരു ബോംബാക്രമണ മുന്നറിയിപ്പാണോ ഇത് എന്ന് ഹൃദയം പിടഞ്ഞു. വൈകാതെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. രാവിലെ ഉണ്ടായിരുന്ന ആൾക്ക് പകരം മറ്റൊരാളായിരുന്നു ലൈനിലുണ്ടായിരുന്നത്. അന്ന് രാവിലത്തെ സംഭവങ്ങൾക്ക് ശേഷം മഹമ്മൂദ് ഒരു ബുദ്ധിമാനും വിവേകിയുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ മഹമ്മൂദിനെ തന്നെ വീണ്ടും വിളിക്കുന്നതെന്ന് പറഞ്ഞു. ദാവൂദ് എന്നാണ് തന്റെ പേരെന്ന് ആ ശബ്ദം സ്വയം പരിചയപ്പെടുത്തി. മഹമ്മൂദിന്റെ മകന്റെ പേരുൾപ്പെടെ മഹമ്മൂദിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാമായിരുന്നു എന്നത് മഹമ്മൂദിനെ കുറച്ചൊന്ന് അസ്വസ്ഥനാക്കി. ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് വിളിച്ചതെന്ന് ദാവൂദ് പറഞ്ഞു. ഹമാസ് എങ്ങനെയാണ് ആ കുട്ടികളെ കത്തികൊണ്ട് അറുത്ത് കൊന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ആണ് ആ സൈനികൻ ചോദിച്ചത്. ഇസ്ലാമിക മതമനുസരിച്ച് കൂട്ടശിക്ഷ നിഷിദ്ധമാണെന്ന് മഹമ്മൂദ് ദാവൂദിനോട് പറഞ്ഞു. ആ രാത്രിയിൽ കൂടുതൽ കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ദാവൂദ് തന്നോട് പറഞ്ഞതായി മഹമ്മൂദ് പറയുന്നു. ദന്ത ഡോക്ടർ തന്റെ അയൽവാസികളോട് ഒരിക്കൽ കൂടി ഒഴിഞ്ഞുമാറാൻ ഉത്തരവിടണം എന്ന് ദാവൂദ് ആവശ്യപ്പെട്ടു. അന്ന് രാവിലെ നശിപ്പിക്കപ്പെട്ട 3 കെട്ടിടങ്ങൾക്ക് അടുത്തുള്ള 2 കെട്ടിടങ്ങളും ടവറിന്റെ 2 ബ്ലോക്കുമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എനിക്ക് സമയം തരണം എന്നാവശ്യപ്പെട്ട് അവർ പറഞ്ഞ കെട്ടിടങ്ങളും അവയ്ക്കടുത്തുള്ള കെട്ടിടങ്ങളും മഹമ്മൂദും സംഘവും ഒഴിപ്പിച്ചു. അൽസഹറ ഏറെക്കുറെ ഇരുട്ടിലായി. രാവിലത്തെ സംഭവത്തിന് ശേഷം പലരും സ്പെയർ വസ്ത്രങ്ങൾ, വെള്ളം, ഫോണുകൾ, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തുടങ്ങിയവ പാക്ക് ചെയ്തു വെച്ചിരുന്നു. എല്ലാവരും ഒഴിഞ്ഞു പോകുന്നതുവരെ മഹമ്മൂദിനോട് ദാവീദ് എന്ന ഇന്റലിജൻസ് ഓഫീസർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. 3 കെട്ടിടങ്ങൾ കൂടി ബോംബിടുമെന്നും തുടർന്ന് താമസക്കാരെ തിരികെ പോകാൻ അനുവദിക്കുമെന്നുമാണ് ആദ്യം പറഞ്ഞതെങ്കിലും പെട്ടെന്ന് ഉത്തരവുകളിൽ മാറ്റം വന്നു. തെരുവിന്റെ കിഴക്ക് വശത്തുള്ള അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളുടെ മുഴുവൻ നിരയിലും അവർ ബോംബെറിയും എന്ന് അറിയിച്ചു. 20 ടവർ ബ്ലോക്കുകളും 100 വീടുകളും ഉണ്ടായിരുന്നതിനാൽ ജനങ്ങൾക്ക് ഒഴിയാൻ രാവിലെ വരെ സമയം വേണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ 2 ബോംബെറിയാനാണ് തങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് ദാവൂദ് അറിയിച്ചു. അതിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾക്ക് ആവില്ല.
മഹമ്മൂദ് മുഴുവൻ സമയവും ഫോണിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ബോംബിംഗ് വൈകിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പരിഭ്രാന്തരായ ആളുകളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മഹമ്മൂദ് ദാവീദിനോട് തന്നെ ചോദിച്ചു. അയൽക്കാരെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് മഹമ്മൂദ് ഫോണിൽ അയാളോട് ചോദിക്കുകയായിരുന്നു. ജനങ്ങളെ പടിഞ്ഞാറ് പാലസ്തീൻ സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോകാനാണ് ദാവൂദ് നിർദ്ദേശിച്ചത്. അന്ന് രാത്രിയിലെ ബോംബിംഗിൽ അൽസഹ്ര നിരപ്പാക്കപ്പെട്ടു. ഫോണിലെ ശബ്ദം തന്നോട് എത്ര ബാറ്ററി ബാക്കിയുണ്ടെന്ന് ചോദിച്ചതായും മഹമ്മൂദ് ഓർക്കുന്നു. 15% എന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഇപ്പോൾ വെക്കാനും വീണ്ടും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും അവർ അവനോട് പറഞ്ഞു. തുടർച്ചയായി വീണ്ടും കെട്ടിടങ്ങൾക്ക് ബോംബ് വെക്കുമെന്നും അപ്പോഴെല്ലാം വിളിച്ച് മുന്നറിയിപ്പ് തരാമെന്നും അവർ പറഞ്ഞു. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗവുമായുള്ള ബന്ധം അറിഞ്ഞാൽ ഹമാസുകളാൽ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന ഭയത്താൽ മഹമ്മൂദ് തന്റെ ഭാര്യയിൽ നിന്നും 5 കുട്ടികളിൽ നിന്നും മാറി നിന്നു. തെരുവുകൾ നിശബ്ദമാകുന്നതുവരെ മഹമ്മൂദും ദാവൂദ് എന്ന് സ്വയം വിളിച്ചയാളും സംസാരിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് അൽസഹ്രയിലെ ആളുകൾക്ക് കൂടുതലൊന്നും നിർദ്ദേശങ്ങൾ നൽകാതെ കോളുകൾ പെട്ടെന്ന് നിലച്ചു. ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനോ ഒഴിഞ്ഞു മാറാനോ പ്രദേശം വിടാനോ അവർ ഞങ്ങളോട് പറഞ്ഞില്ല. അതിനാൽ ആളുകൾ ഉച്ചവരെ കാത്തിരുന്നു. തുടർന്ന് അവർ തിരിച്ചുപോയി തുടങ്ങി. പക്ഷേ തങ്ങൾ സുഖമായി താമസിച്ചിരുന്ന ഒരു പ്രദേശം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നതാണ് അവർ കണ്ടത്. മലിനജല സംവിധാനങ്ങളെല്ലാം കേടായി കിടക്കുന്നു. ബേക്കറിയില്ല, സൂപ്പർ മാർക്കറ്റില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, മഹമ്മൂദ് പറയുന്നു. സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും മഹമ്മൂദിന്റെ ബ്ലോക്ക് നശിച്ചിരുന്നില്ല. 15 വർഷത്തിലേറെയായി അദ്ദേഹം തന്റെ ദന്തപരിശീലനം നടത്തിയിരുന്ന അൽസഹറിയിൽ ഇപ്പോൾ ഒന്നും അയാളുടേതായി അവശേഷിക്കുന്നില്ല. മഹമ്മൂദ് തന്റെ കുടുംബത്തെ ഗാസയിലെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിക്കുകയാണ് ഇപ്പോൾ. ഞാൻ എന്റെ ക്ലിനിക്കിനെ കുറിച്ചോ എന്റെ വീടിനെ കുറിച്ചോ ചിന്തിക്കുന്നില്ല. ഞാൻ അതിജീവിക്കാനും ജീവനോടെ തുടരാനും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അത് മാത്രമാണ്. ഏതു നിമിഷവും മരിക്കാം എന്നല്ലാതെ ഞങ്ങൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഹമാസ് ഭീകര സംഘടനയെ തകർക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി ഗാസ മുനമ്പിലുടനീളം സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ ഇപ്പോഴും പറയുന്നു. സിവിലിയൻ അപകടങ്ങൾ ലഘൂകരിക്കുന്നതിന് സാധ്യമായ മുൻകരുതലുകൾ എടുക്കുന്നത് ഉൾപ്പെടെ അന്താരാഷ്ട്ര നിയമത്തിന്റെ പ്രസക്തമായ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ഇതെല്ലാം നടക്കുന്നത് എന്നതിന് നേർസാക്ഷ്യമാണ് മഹമ്മൂദ് പറയുന്ന അനുഭവം. മഹമ്മൂദിന്റെ പ്രയത്നത്തിന് നമുക്കും അദ്ദേഹത്തോടും അവർക്ക് വേണ്ട സമയം നൽകിയ ഇസ്രയേൽ ഉദ്യോഗസ്ഥരോടും നന്ദി പറയാം. അന്ന് അദ്ദേഹത്തിന്റെ അയൽവാസികൾ ആരും മരിച്ചിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. പലസ്തീൻ സമൂഹം അവരുടെ വീടുകളും അവർ ഇഷ്ടപ്പെടുന്നതുമെല്ലാം തങ്ങൾക്ക് ചുറ്റും പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ ഉള്ള അവരുടെ പരിഭ്രാന്തിയും വേദനയും മഹമ്മൂദിന്റെ വിവരണം വെളിപ്പെടുത്തുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈറ്റ്.